കഴുകി വൃത്തിയാക്കിയ എല്ലില്ലാത്ത ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കും. ഒരു 90% വേവിച്ചെടുത്താൽ മതി. നമ്മൾ പറഞ്ഞു വരുന്നത് മലയാളിയുടെ തീൻമേശയിൽ ബ്രോസ്റ്റും ഷവർമയും കുനാഫയും ഇന്ത്യനും അറബിക്കും കോണ്ടിനെന്റലും മാറി മാറി വന്നപ്പോഴും സ്വന്തം സ്ഥാനം കൈവിടാതെ ഇന്നും അജയ്യനായി നിലകൊള്ളുന്ന നമ്മളെ സ്വന്തം ബീഫ് ചില്ലിനെ കുറിച്ചാണ്. കനം കുറച്ച് നീളത്തിലരിഞ്ഞ ബീഫ് മസാല ചേർത്ത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ബീഫ് ചില്ലിക്കുള്ള മസാലയിൽ പലരും പല രീതിയിൽ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളതായിട്ടുള്ള പരീക്ഷണം ആദ്യമായിട്ടാണ് നടത്തണം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ നീളത്തിൽ അരിഞ്ഞു വെച്ച ബീഫ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മസാല റെഡിയാക്കാൻ പോകാം. ബീഫ് ചില്ലിൻ്റെ ക്ലിയർ ആയിട്ടുള്ള റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 1 kg ബീഫാണ് നമ്മളിവിടെ ബീഫ് ചില്ലി റെഡിയാക്കാൻ വേണ്ടി എടുത്തുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് മതിയാവും. 1/2 മുറി നാരങ്ങാനീരും പിന്നെ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള സ്റ്റോക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. മസാല നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് ഒരു 10 മിനിറ്റ് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമ്മളൊരു 10-15 വെളുത്തുള്ളിയും 5-8 പച്ചമുളക് നടുക കീറിയതും 2 അല്ലി കറിവേപ്പിലയും റെഡിയാക്കി വെക്കണം. ഈ കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണ കടന്ന് പൊരിഞ്ഞ് അതിൻ്റെ ആ ഫ്ലേവർ നമ്മളെ ബീഫിലങ്ങ് പിടിക്കണം. അപ്പോഴാണ് നമ്മളെ ബീഫ് ചില്ലിക്ക് ആ തനതായ ടേസ്റ്റ് വന്നു തുടങ്ങുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബീഫ് ചില്ലി നമ്മുടെ നാട്ടിലെ ഉമ്മറാഖാൻ്റെ തട്ടുകടയിലെ ബീഫ് ചില്ലിയാണ്. മലപ്പുറം പ്രദേശത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഉമ്മറാഖാൻ്റെ ബീഫ് ചില്ലിൻ്റെ ടേസ്റ്റ്. ബീഫ് ചില്ലി ഉണ്ടാക്കലിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉമ്മറാഖാൻ്റെ ബീഫ് ചില്ലിൻ്റെ അവിടെ എന്തായാലും നമ്മൾ ബീഫ് ചില്ലി എത്തില്ല. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് ചില്ലി നമ്മളെ ചങ്ങിൻ്റെ പേര് സൽക്കാരത്തിനായപ്പോൾ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയ ബീഫ് ചില്ലിയാണ്. ഓരോന്ന് പോക്കിൽ അവിടുന്ന് ചാണ്ടിയ റെസിപ്പിയാണ് നമ്മളിവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗതികളൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ചതിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കണം. വെളിച്ചെണ്ണ വയ്ക്കണം നിർബന്ധമില്ലാന്നുണ്ടെങ്കിലും ഓയിലിൽ പൊരിച്ച ബീഫ് ചില്ലി വെളിച്ചെണ്ണയിൽ പൊരിച്ച ബീഫ് ചില്ലിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മസാല വെച്ച് വെച്ചിട്ടുള്ള ബീഫ് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ആ കലാക്കായി പോകും. ബീഫ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് മീഡിയം ലെവലിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബീഫ് ചില്ലിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു. ബീഫ് ചില്ലി ചിലവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടേണ്ടി വരും, ചിലവർക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടേണ്ടി വരും. എനിക്ക് കുറച്ച് ക്രീമി ആയിട്ട് കിട്ടണം ഇഷ്ടം. അത്യാവശ്യത്തിന് നമ്മൾ മുന്നേ വേവിച്ചിട്ടുള്ളതുകൊണ്ട് അധികം നേരം എണ്ണയിൽ കടന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ്ട് 3-4 മിനിറ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിൻ്റെയും നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സംഭവം കോരിയെടുക്കാം. അപ്പോൾ മക്കളെ നമ്മളെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അൽപ്രവാസി ബാച്ചിലേഴ്സ് കിച്ചൺ.